ഹലോ ഗൈസ്, നെല്ലിക്കയാണ് കേട്ടോ. നെല്ലിക്ക അപ്പം ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ ഇട്ടാണ് പച്ചവെള്ളത്തിൽ ഇട്ടേക്ക് വരുന്നു. അത് നമ്മൾ ഇതുപോലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളതെല്ലാം ടിന്നിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് നല്ല അടിപൊളി കാന്താരി കേട്ടോ. ഞാൻ കാന്താരി അതിൻ്റെ മുകൾ ഭാഗമൊക്കെ കളഞ്ഞെടുത്തതാണ്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് തണുത്തിട്ടുണ്ട്. ആ തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ നെല്ലിക്കയുടെ മുകളിൽ വരെ വെള്ളം വേണോട്ടോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേനും, ഇത് 2 ദിവസം വേണ്ട, രാവിലെ നേരം വെളുക്കുമ്പോഴത്തേനും ഇത് നമുക്കൊന്ന് ശരിക്ക് ഒരു ചെറിയൊരു കളർ വ്യത്യാസമായി വരും. നമുക്ക് രാവിലെ തന്നെ എടുത്ത് കഴിക്കാൻ പറ്റും. കണ്ടിട്ട് എന്നെ കുതിയാവാണ് കേട്ടോ ഗൈസ്. ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴുള്ള ഒരു ബെനഫിറ്റ്, നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ഞാൻ വിനാഗിരി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, ഇതുപോലെ ഇട്ടാൽ മതി. നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് ഇടയ്ക്കൊക്കെ എടുത്ത് തിന്നാൻ നല്ലതാണ്. പിന്നെ അതുമാതിരി ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ലതാണ്. ഇനിയിപ്പോൾ ഇതെടുത്ത് ചമ്മന്തി അരച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നെല്ലിക്ക ഉപ്പിലിട്ടത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞുസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് നെല്ലിക്ക അച്ചാറിടുന്ന വീഡിയോ ആയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു കുറച്ച് നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചു. കുറച്ച് നെല്ലിക്ക വാങ്ങിയപ്പോൾ ബാലൻസ് എടുത്ത് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന അച്ചാറിൻ്റെ നെല്ലിക്ക നമുക്ക് ആവിയിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ആവി പാത്രം വച്ചിട്ടുണ്ട്. ആ തട്ട് വെച്ചതിന് ശേഷം നെല്ലിക്ക അതിലേക്ക് പറക്കി ഇട്ട് കൊടുക്കുകയാണ്. പറക്കിയിട്ട് നമുക്കിതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം കേട്ടോ. നമ്മൾ മേടിച്ചതിൽ കുറച്ച് എടുത്ത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ബാലൻസാണ് നമ്മൾ അച്ചാറിടാൻ നോക്കുന്നത്. അപ്പോൾ കുറച്ച് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി മാങ്ങയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വെറൈറ്റി ആയിട്ട് നമുക്ക് എടുക്കാമെന്ന് ഓർത്തായിരുന്നു. ഇതൊന്നും കേടല്ല കേട്ടോ, ഇത് ജസ്റ്റ് ആ ഒരു പാട് വിനേക്കണയാണ്. അപ്പോൾ നെല്ലിക്ക നമുക്ക് ആവിയിൽ വെച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നെല്ലിക്ക നമ്മൾ വേവിച്ച് അതിങ്ങനെ അടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് ഇതുപോലെ അടുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അച്ചാറിടാൻ ഞാൻ ആദ്യം ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ അച്ചാറിടുന്ന ഒരു ചട്ടി കേട്ടോ അത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ അങ്ങനെ പൊട്ടിയപ്പോഴത്തേനും നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം കേട്ടോ. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി ഇത് മാറുന്നുണ്ട്. ആ മാറുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രഷായ കറിവേപ്പില നമ്മൾ നടത്തുന്ന പറഞ്ഞതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള അച്ചാർ പൊടിയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കളറാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ പച്ച മണം ഇതിൻ്റെ പോകണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് നെല്ലിക്ക പുഴുങ്ങിയൊക്കെ എടുത്തേക്കുന്നുണ്ട്. അതിൽ വേറെ വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് കൂടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ ഉപ്പ് കൂടിയിട്ടുണ്ട്.
ഇതൊന്ന് ഇതുപോലെ ഇങ്ങനെ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി അടർത്തി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്താൽ ഓൾറെഡി വെന്ത നെല്ലിക്കയാണ്, അതുകൊണ്ട് നമുക്ക് ഓവർ നെല്ലിക്ക വേവിക്കൊന്നും വേണ്ട. അപ്പം നമുക്ക് നെല്ലിക്ക ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് അതൊന്ന് കുറുകി വരുന്ന രീതിയിലാവണം കേട്ടോ. അപ്പോൾ ഈ മസാലയെല്ലാം നമുക്ക് ഈ നെല്ലിക്കയിലേക്ക് പിടിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി ഒരു നെല്ലിക്ക അച്ചാറായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അച്ചാർ കൂടിയാണ് കേട്ടോ നെല്ലിക്ക. മാങ്ങ അച്ചാർ ഇഷ്ടമാണ്, പിന്നെ നെല്ലിക്ക അച്ചാർ ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിലായിട്ട് കിട്ടുകയും ചെയ്യലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇട്ട് വെച്ചത് തീരുമ്പോൾ പിന്നീടും അതുപോലെ നെല്ലിക്ക ഉപ്പിലിട്ട് വയ്ക്കും. അങ്ങനെയൊക്കെയുള്ള പരിപാടി, കലാപരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ എന്നെ പോലെ നെല്ലിക്ക അച്ചാർ ഇഷ്ടമുള്ളവരും ഇങ്ങനെ അച്ചാറിടുന്ന ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അതവിടെ ചെറുതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു അച്ചാറിലിരിക്കാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കുറുകി കിട്ടും വെള്ളം പറ്റി കഴിയുമ്പോൾ. അപ്പോഴത്തേനും നമ്മുടെ അച്ചാർ റെഡിയാകും. പിന്നെ നമുക്ക് ടിന്നിലിട്ട് വേണമെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാം. അത് ഒത്തിരി ദിവസം ഇരിക്കുകയും ചെയ്യും കേട്ടോ. നമ്മളിതിൽ സുറുക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു കെമിക്കലും ആഡ് ചെയ്യാണ്ട് നല്ല ഫ്രഷായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കണേണ്. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോയുമായി വരുന്നവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്തൊരു കൊച്ചു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.